പിണറായി വിജയനിലേക്ക് എങ്ങനെ എത്താമെന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ആലോചന അല്ലാതെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കാമെന്നൊന്നുമല്ല നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ മുഖ്യ ശത്രു രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒന്നുമല്ല സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളാണ് വെറുമൊരു കൊച്ചു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞാൽ മോദിയുടെ അടുത്ത ലക്ഷ്യം ആരാകും സ്വാഭാവികം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഇരുവരെയും ഒഴിവാക്കി കിട്ടിയാൽ ഇന്ത്യ അടക്കി ഭരിക്കാൻ പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ചെയ്തതുപോലെ എന്നാണ് മോദിയുടെ കരുതൽ പിന്നെ ഒരാൾ കൂടിയുണ്ട് ശത്രു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആന്ധ്രാ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും തെലങ്കാന മുഖ്യമന്ത്രി രേവിന്ദർ റെഡ്ഡിയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒക്കെ മോദി വരച്ച വരയിൽ ഇന്നല്ലെങ്കിൽ നാളെ എത്തി നിൽക്കുമെന്ന് മോദിക്കറിയാം എന്തായാലും ഈ പിണറായി വിജയനും മമതയും മോദിയുടെ താമരപ്പുവിൻ്റെ മണമടിച്ച് അങ്ങോട്ടേക്ക് കറങ്ങി ചെല്ലില്ലെന്ന് ബി ജെ പിക്ക് മോദിക്കും വ്യക്തമായി അറിയാം അതാണ് സ്റ്റാലിൻ പറഞ്ഞത് ചെളിക്കുണ്ടിൽ കിടന്ന് അഴുകുന്ന താമരയാണ് ഇപ്പോഴെന്ന് അരുൺ കെജ്രിവാളിനെ ജയിലിൽ അടച്ചു അതുകൊണ്ടാണ് മോദിയുടെ പക തീർന്നൊന്നുമില്ല ലക്ഷ്യം കെജ്രിവാളിനെ കൊണ്ട് രാജി വഹിപ്പിക്കുക എന്നത് തന്നെയാണ് അതുതന്നെയാണ് അത്യധികമായി മോദിയുടെ ലക്ഷ്യം അപ്പോൾ ഡൽഹിയിൽ സർക്കാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന കോൺഗ്രസിനെ ഒന്ന് പറഞ്ഞു പറ്റിച്ച് ഡൽഹി വളരെ തന്ത്രപരമായി കൈയിലെടുക്കാം ഇതാണ് മോദിയുടെ തന്ത്രം ഇന്ത്യ മുന്നണിയിൽ കെജ്രിവാൾ രാജിവെച്ചാൽ പിന്നെ അടുത്തതായി മോദി ഒതുക്കാൻ ഇറങ്ങുക കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് സംശയമില്ല സംസ്ഥാനങ്ങളിൽ കേരളം വളരെ ചെറുതാണ് പക്ഷേ ഇവിടെ ഇടതുപക്ഷം കരുത്തറ്റൊരു പ്രസ്ഥാനമാണെന്ന് മോദിക്കും കുട്ടർക്കും അറിയാം അപ്പോൾ എന്ത് നാരിയെ കളിക്കും മോദി ഇറങ്ങിത്തിരിക്കും തീർച്ച പിണറായി വിജയനെ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുതന്ത്ര ലക്ഷ്യത്തിന് പക്ഷേ സംസ്ഥാനത്ത് ഈ കോൺഗ്രസ്സുകാർ നിൽക്കുന്ന അവസ്ഥയാണ് പരിതാപകരം മുച്ചൂട് മുടിഞ്ഞാലും സാരമില്ല പിണറായി വിജയൻ ഒന്ന് രാജിവെച്ച് കാണണം അതാണ് കോൺഗ്രസിന്റെ ദുർഭാശയിൽ അതിൽ തന്നെയുണ്ട് ബി ജെ പി എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് പിണറായിയെ കസേരിൽ നിന്ന് ഇറക്കിയിട്ട് വേണം കോൺഗ്രസ്സിനെ കെട്ടിക്കാൻ കാരണം ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയിൽ അവരെ തമ്മിലടിപ്പിച്ച് പൂട്ടിക്കെട്ടിക്കാൻ ബി ജെ പിക്ക് വളരെ എളുപ്പമാണ് അതുമാത്രമല്ല കേരളത്തിലെ ബി ജെ പിക്ക് വളരണമെങ്കിൽ ഇവിടെ എതിരാളികൾ ഒന്നും ആരും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയായാൽ ഇടതും കോൺഗ്രസും ഇല്ലാത്ത മനോഹരസുന്ദരമായ കേരളത്തിൽ ബി ജെ പിയെ പന പോലെ ഒറ്റത്തടിയെ വളർത്താം പക്ഷേ ഇത് മോദിയുടെയും കൂട്ടയുടെയും വ്യാമോഹം മാത്രമാണ് നടക്കില്ല കാരണം കോൺഗ്രസ് കാലത്ത് ഇല്ലാതായാലും ഇവിടെ ഇടത് ജനപക്ഷമുണ്ട് അതിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ജനലക്ഷങ്ങളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉമ്മാക്കിക്കാട്ടി പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരൽപ്പം പാടുവിടും ഈ സ്ഥിതി കൃത്യമായി കണ്ടറിഞ്ഞതുകൊണ്ടാണ് കെജ്രിവാൾ പിണറായി വിജയനും മമതയ്ക്കും മുന്നറിയിപ്പ് നൽകുന്നത് ഞാൻ കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളാണെന്ന് ജയിലിൽ അടച്ചിട്ടും മോദിക്ക് തന്നെ ഇല്ലാതാക്കാനായില്ല എന്നാൽ ജാമ്യം കഴിഞ്ഞ് തിരികെ ജയിലിലേക്ക് മടങ്ങും മുമ്പ് ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കെജ്രിവാൾ നടത്തുന്ന പരാമർശം തികച്ചും ഗുരുതരമായ ഒന്നാണ് അതെ നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരും ബംഗാളിലെ മമതാ ബാനർജി സർക്കാരും തന്നെയാണ് ഞാൻ രാജി അടുത്ത ഉന്നം കേരളവും ബംഗാളുമായിരിക്കുമെന്നും എന്നെ തകർക്കാനാണ് സ്വാതി മലിവാൾ വിവാദം കുത്തിപ്പൊക്കുന്നതെന്നും കെജ്രിവാൾ പറയുന്നു ജൂൺ ഒന്നിന് ജാമ്യം അവസാനിക്കാനിരിക്കുകയാണ് കെജ്രിവാളിൻ്റെ ഈ പ്രതികരണം